തൃശ്ശൂരിൽ ഓണത്തെ വരവേറ്റുള്ള ആദ്യ ചുവട് വെച്ച് കുമ്മാട്ടിക്കൂട്ടം. അഷ്ടവൈദ്യൻ തൈക്കാട് മൂസിന്റെ മനയ്ക്കു മുന്നിൽ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്ര നടയിലാണ് പൈതൃക തനിമയുടെ ഓണവില്ലിനൊപ്പം കുമ്മാട്ടികൾ നിറഞ്ഞാടിയത്. കിഴക്കുംപാട്ടുകര തെക്കുമുറി കുമ്മാട്ടി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണവിളംബരം. കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഒരുക്കത്തിലാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ മനയ്ക്കു മുന്നിൽ നിന്നുമാണ് കുമ്മാട്ടി കളി തുടങ്ങിയത്. തൃശ്ശൂരിൻ്റെ ഓരോ ദേശങ്ങളിലേക്കും കുമ്മാട്ടി എത്തുമ്പോൾ ഇനി ഓണനാളുകൾ ആഘോഷമാകുകയാണ്. പൈതൃക തനിമയോടെ പച്ചപ്പർപ്പടകപ്പുല്ല് വരിഞ്ഞുകെട്ടി മുഖങ്ങൾ ചാർത്തിയാണ് വില്ലടിച്ചാൻ പാട്ടിന്റെ താളത്തിൽ കുമ്മാട്ടികൾ ആദ്യ ചുവടുവെച്ചത്. കിഴക്കുംപാട്ടുകരയിൽ അഷ്ടവൈദ്യൻ തൈക്കാട് മൂസിന്റെ തറവാട്ടുമുറ്റത്ത് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്ര നടയിലായി കുമ്മാട്ടി മുഖം നിരത്തി കുമ്മാട്ടികൾ നിറഞ്ഞാടി. ഓണവില്ലിനൊപ്പം കുമ്മാട്ടിപ്പാട്ടുകൾ ഓരോന്നായി പാടിത്തുടങ്ങിയതോടെ കാഴ്ചക്കാരും മതിമറന്നു. പാരമ്പര്യ തനിമയുള്ള തുമ്പിതുള്ളലും ഇതോടൊപ്പം നടന്നു. എൺപത്തിമൂന്ന് വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന കുമ്മാട്ടി മുഖങ്ങളാണ് ഇവിടെയുള്ളത്. കാട്ടാളൻ, തള്ള, ഹനുമാൻ തുടങ്ങിയ മുഖങ്ങളാണവ. ഈ വർഷം തോറും നടത്തിയതാറുള്ള ഈ കുമ്മാട്ടി മഹോത്സവം ഇപ്പോൾ 83-ാമത് വർഷമാണ് ഇത് നടത്തുന്നത്. അടുത്ത് ഞങ്ങൾ 84-ാം വർഷമാണ് ശതാഭിഷേകമാകുകയാണ്. ആ മൂന്ന് മുഖങ്ങളുടെ, കാട്ടാളൻ, തള്ള, ഹനുമാൻ, ഈ മൂന്ന് മുഖങ്ങൾ മരത്തിൻ്റെ പ്രാവിൽ കൊട്ടിയെടുത്ത മുഖങ്ങളുടെ 84-ാം പിറന്നാൾ വിപുലമായ പരിപാടികളോടെ ഞങ്ങൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പാണ്. പ്രകൃതി നമ്മൾക്ക് അനുവദിച്ച് കഴിഞ്ഞാൽ, കാരണം പല പ്രകൃതിക്ഷോഭങ്ങളും നമ്മളെ പല ഇത് ആഘോഷങ്ങളും മാറ്റിവെച്ചിട്ടുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. തൈക്കാട്ടുമന അഷ്ടവൈദ്യർക്ക് നൽകിയത് ശക്തൻ തമ്പുരാനാണ്. അതിന്റെ ചരിത്രവും സംഘാടകർ വ്യക്തമാക്കി. ഈ തറവാട് പറയുകയാണെങ്കിൽ ശരിക്കും പുലാമന്തോൾ മൂസ് എന്ന് പറയും. തൈക്കാട്ടുമന ഉര തുടക്കം പുലാമന്തോളാണ്. അപ്പോൾ അതിന് ചരിത്രം പറയുന്നത് ഒരു സാമൂഹ്യ രാജാവിൻ്റെ കൊട്ടാരം വൈദ്യന്മാരായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് കൊച്ചി രാജാവിന് അസുഖമായിട്ട് അദ്ദേഹത്തിന് ചികിത്സിക്കാനായിട്ട് ഇവിടുത്തെ കാർന്നോരായ ആ വൈദ്യരെ അങ്ങോട്ട് പോയി. അത് സാമൂതിരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിൽ അനുവാദം രണ്ട് പോയതിൻ്റെ പേരിൽ പുറത്താക്കി അവിടെ നാട്ടിൽ. അങ്ങനെ അവർ തൃശ്ശൂർ വന്ന് ശക്തനെ സമീപിച്ച് ശക്തൻ തമ്പുരാനാണ് അവർക്ക് ഈ ഒരു സ്ഥലം കൊടുത്തതിനുള്ള ചുറ്റുപാടുള്ള പറഭൂമിയൊക്കെ കൊടുത്ത് ഇവിടെ സ്ഥിര താമസമാക്കി. ഇവരുടെ കുടുംബപരമായ ഇഷ്ടദേവനാണ് വയറ്റേക്കർ എന്ന് പറയുന്ന ഇവിടെ പ്രതിഷ്ഠയുണ്ട്. ശിവനാണ്. അതിനെ തുടർന്നാണ് ഈ കുമ്മാട്ടിയുടെ ആത്മാവ്. ഇതോടെ കുമ്മാട്ടിയുടെ ഈറ്റില്ലമായ തെക്കുമുറിക്കാരുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. രണ്ടോണനാളിലാണ് കുമ്മാട്ടികൾ ഊരുവലം വയ്ക്കുക. ഓണവില്ല് കൊട്ടി പാട്ടുകൾ പാടി കുമ്മാട്ടികളും തയ്യാറായി കഴിഞ്ഞു. ഓണനാളിൽ നാട്ടുകാരോടൊപ്പം ഓരോ ദേശങ്ങളിൽ നിന്നുള്ള കുമ്മാട്ടി മുഖങ്ങളും നൃത്ത ചുവടുകളും വച്ച് അവരോടൊത്ത് സഞ്ചരിക്കും. അതിനോടൊപ്പം പൈതൃകവും ഒരുപോലെ യുവതലമുറയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് കിഴക്കുംപാട്ടുകര തെക്കുമുറി കുമ്മാട്ടി സംഘം. എന്തായാലും ഇനി ഓണനാളുകളിൽ നമുക്ക് നേരിട്ട് തന്നെ കാണാം. ക്യാമറമാൻ വിപിൻ കോച്ചറയ്ക്കൊപ്പം എം മനോജ്, ജനം, തൃശ്ശൂർ.